ഇന്ന് കൂടെയില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ നീ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇന്നും ആ പുഞ്ചിരി ഒട്ടും മായാതെ നിലനിൽക്കുന്നു. മറക്കില്ല നിന്നെ ഒരിക്കൽ പോലും. നീയും നിൻ്റെ ആ ചുമരെഴുത്തു കാലം എന്നും നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കും. ധീരരക്തസാക്ഷി അഭിമന്യുവിനെ ആരും മറക്കുവാനാണ്? ആരും മറന്നു പോകാത്ത ഒരു പേരും ചിരിയുമാണ് അഭിമന്യുവിൻ്റേത്. എറണാകുളം മഹാരാജാസ് കോളേജിൽ വർഗീയവാദികൾ കൊലപ്പെടുത്തിയ SFI നേതാവ് അഭിമന്യു. ആ രക്തസാക്ഷിത്വത്തിന് 6 വർഷമായി. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അഭിമന്യു. ഇടുക്കി വട്ടവടയിൽ തോട്ടം തൊഴിലാളിയായ മനോഹറിൻ്റെയും ഭൂപതിയുടെയും മകനായ അഭിമന്യു ശാസ്ത്രജ്ഞനാകണമെന്ന ആഗ്രഹത്തോടെയാണ് മഹാരാജാസിൽ രസതന്ത്ര ബിരുദ പഠനത്തിന് ചേർന്നത്. എന്നാൽ എല്ലാ ആഗ്രഹങ്ങളും ഒറ്റ രാത്രി കൊണ്ട് അവസാനിക്കുകയായിരുന്നു. 2018 ജൂലൈ 2, അതെ അന്ന് പുലർച്ചെയാണ് SDPI ക്യാമ്പസ് ഫ്രണ്ട് മതതീവ്ര സംഘം അഭിമന്യുവിനെ കുത്തിക്കൊന്നത്. കോളേജിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന് തലേന്നായിരുന്നു അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത്. SFI ബുക്ക് ചെയ്ത മതിലിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ചുവരെഴുത്ത് നടത്തി. ഇതിനു മുകളിൽ അഭിമന്യു വർഗീയത തുലയട്ടെ എന്ന് എഴുതുകയായിരുന്നു. അതിൽ പ്രലോഭിതരായവർ ചോദ്യം ചെയ്യാനെത്തുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. കുത്തേറ്റ അഭിമന്യുവിനെ അടുത്തുള്ള ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടയം സ്വദേശി അർജുൻ, MA ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായ വിനീത് കുമാറിനും അഭിമന്യുവിനോടൊപ്പം കുത്തേറ്റിരുന്നു. വർഗീയത തുലയട്ടെ എന്ന മുദ്രാവാക്യം ഏറ്റുചൊല്ലിക്കൊണ്ട് SFI പ്രവർത്തകർ ഒന്നിച്ചു ചേർന്ന് പ്രിയ സഖാവിനെ വേദനയോടെ സ്മരിക്കും. അഭിമന്യുവിൻ്റെ സ്മരണയ്ക്കായി സംഘടിപ്പിക്കുന്ന വർഗീയ വിരുദ്ധ സദസ്സുകളുടെ ഭാഗമായി സെക്യുലർ വാളിൽ മുദ്രാവാക്യം എഴുതുന്നത് നടന്നു വരികയാണ്. എന്തൊക്കെ പറഞ്ഞാലും അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവർ ഇന്നും പൊതുസമൂഹത്തിൽ മാന്യന്മാരായി കഴിയുന്നത് ഇന്നും വേദനയായി തുടരുകയാണ്. ഒരു നീതിയുന്യായവും തുണച്ചില്ല. പെറ്റമ്മയ്ക്കും കൂടപ്പിറപ്പുകൾക്കും ഇന്നും വേദനയായി മാറി.